ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രീ ഫയറിൻ്റെ തീം കേക്കുമായിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വരുന്നൊരു കേക്കാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫ്രീ ഫയർ, പബ്ജി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ക്രേസാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഈ തീം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കേക്കൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി. ഇന്ന് നമുക്ക് ഈ ഗ്രീൻ കളറ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് ഞാനതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാസ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാസ് നോസിലുള്ളവർക്ക് അത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ഇത് അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണിത്. അപ്പോൾ ഒരു കാര്യം മറക്കണ്ട, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള കിഡിലൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കേക്കിൻ്റെ മുകളിലും ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ചുറ്റും ഇതേപോലെ തന്നെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പേഴ്സ് വെച്ച് കൊടുക്കാം. ഇത് ഫ്രീ ഫയറിൻ്റെ ടോപ്പേഴ്സാണ്. ഇതൊരു സെറ്റായിട്ട് തന്നെ ഇങ്ങനെ കിട്ടും. ഇത് 34 രൂപയുള്ളൂ, ഇതൊരു പാക്കറ്റ്. ഇനി നമുക്കിതിങ്ങനെ ഓരോന്നും നമുക്ക് കേക്കിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫ്രീ ഫയറിലെ ഓരോ പ്ലേയേഴ്സിനെ നമുക്കിങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.